ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാജറ്റ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷവോമിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഷവോമി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക റെഡ്മി നോട്ട് 4, റെഡ്മി നോട്ട് 5 അല്ലെങ്കിൽ മറ്റു MI ഫോണുകളാണ്. എന്നാൽ ഇതൊന്നും കൂടാതെ ഒട്ടേറെ ബ്രാൻഡുകളിൽ വിവിധ പ്രൊഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ടെന്ന് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയ ഗാജറ്റ് വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, പിന്നെ പോർട്ടബിൾ ജ്യൂസർ, ഇങ്ങനെ ഒട്ടേറെ പ്രൊഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് അവരുടെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുന്നത്, വൗസ്റ്റിക്ക്. എന്താണ് വൗസ്റ്റിക്ക്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഷവോമിയുടെ വൗസ്റ്റിക്ക് സീരീസിൽപ്പെട്ട 1F+ എന്ന പ്രിസിഷൻ സ്ക്രൂ ഡ്രൈവറാണ് നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബോക്സിലുള്ളതെന്ന് നോക്കാം. ബോക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻ്റർനാഷണൽ സ്റ്റൈലിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതുപോലെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു സ്ക്രൂ പാഡാണ്. സ്ക്രൂ പാഡ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ചിലർക്കറിയാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. എന്തിനാണ് നമ്മൾ അവസാനം കാണിച്ചു തരാം. അതിന് നമുക്ക് എന്തായാലും സ്ക്രൂ പാഡൊന്ന് പരിചയപ്പെടണം. നീളത്തിലുള്ള ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ഷീറ്റ്, ഇതാണ് സ്ക്രൂ പാഡ്. ബോക്സിൽ നമുക്ക് ഇതുപോലെ കുറേയധികം ചെറിയ ചെറിയ ബോക്സുകൾ നല്ല അടിപൊളിയായിട്ട് ലെവൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചാണ്. ഇതിൽ നമുക്ക് ഓരോന്നും തുറന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേത് അതിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഡ്യുവൽ പവർ സ്ക്രൂ ഡ്രൈവർ എന്നാണ് എഴുതിയത്. ഇതിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു ടോർച്ചിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണിത്. നല്ല മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ബോഡി. ഇവിടെ നമുക്കൊരു പവർ സ്വിച്ച് കാണാം. ഇത് രണ്ട് ഭാഗമുണ്ട്. അതായത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ കാണുന്ന ഭാഗം കറങ്ങും. അത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറങ്ങും. നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു LED നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുട്ട് സമയങ്ങളിൽ അല്ലെങ്കിൽ ഇരുട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ഇതിവിടെ കറങ്ങുന്നത് കാണാം. ഇവിടെയായിട്ട് നമുക്ക് USB പവർ കൊടുത്ത് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടും കൂടി കാണാം. ഇതൊരു റീചാർജ് ബാറ്ററിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ആ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് എപ്പോഴും വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പവർ കുത്തിയിട്ടും പവർ എന്ന് പറഞ്ഞാൽ ബാറ്ററി പവർ അല്ലെങ്കിൽ ചാർജർ പവർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. ഇനി അടുത്തത് കുറേ സ്ക്രൂ ഡ്രൈവർ ബിറ്റ്സാണ്. X1, X2, X3 എന്ന പേരിൽ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്ന ബിറ്റ്സുകളാണ്. ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഓരോ ട്യൂബുകൾക്കുള്ളിലാണ് ഇതുപോലെ വരുന്നിരിക്കുന്നത്. അത് X1, ഇതിനുള്ളിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട് കുറേ ബിറ്റ്സുകൾ. ഇങ്ങനെ ഊരിയെടുക്കാതൊക്കെ ഇപ്പോഴത്തെ കുറേ ഉണ്ട്. ഇത് X2 ഗ്രൂപ്പിൽ പെട്ട ബിറ്റുകളാണ്. അതും ഒരു ട്യൂബിനകത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി X3, അങ്ങനെ മൂന്ന് ട്യൂബുകളായിട്ട് 69 ബിറ്റുകൾ ഇതിനുള്ളിൽ നമുക്ക് ലഭ്യമാണ്. കുറച്ച് നീളമുള്ള ബിറ്റുകളൊക്കെ ഉണ്ടല്ലേ, അവിടെ നമുക്ക് കാണാം. കുറച്ചും കൂടി നല്ല ലെങ്ത് ഉള്ള ബിറ്റ്സുകളാണ് ഇതിലുള്ളത്. ഇനി നമുക്കൊരു ബോക്സ്, ഒരു ചെറിയ ചതുരത്തിലുള്ള ബോക്സ്, നല്ല വെയിറ്റ് തോന്നുന്നുണ്ട്. ഇതും എഴുതിയേക്കുന്ന ബേസ് എന്ന് എഴുതിയേക്കുന്നത്. ബേസ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, ഫുൾ മെറ്റൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല കനമുള്ള ഒരു
ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് സാധാരണ വർക്കൊക്കെ ചെയ്യുമ്പോൾ സ്ക്രൂ ഡ്രൈവറൊക്കെ അലക്ഷ്യമായിട്ട് ഇടാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ വില പിടിച്ച സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ നമ്മളിന്ന് അത് മിസ്സായി എന്തെങ്കിലും വിഷയമാവും, നമ്മുടെ ക്യാഷ് പോവും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വർക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാൻഡായിട്ട് ഇത് ഉപയോഗിക്കാൻ പേസ് അതിരുന്നുള്ളൂ. ഏകദേശം ഒരു നമ്മുടെ കണവനാക്ക കണ്ടില്ലേ അതേ രൂപത്തിലുള്ളൊരു ബോക്സാണ്. ബോക്സിന് ലോക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മാഗ്നറ്റാണ്. ഇതിനകത്ത് ഇതുപോലെ നമുക്ക് വിറ്റും സ്ക്രൂ ഡ്രൈവറും ഒക്കെ കൊണ്ടുവിടാം. നല്ല അടിപൊളി ഡിസൈൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ബോക്സ്. നല്ല എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് അറിയുന്നുണ്ട്. ഇനി ഒരു ബോക്സ് കൂടി ഉണ്ട്, ഇതിലെന്താന്ന് നോക്കാം. ഇതൊരു മാഗ്നറ്റൈസറും ഡീമാഗ്നറ്റൈസറും ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ബിറ്റുകളോ സ്ക്രൂവൊക്കെ, അതിന് മാഗ്നറ്റിക് പവർ ഉണ്ടാവും. ചിലതിന് മാഗ്നറ്റിക് പവർ നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതിനൊക്കെ ഇത് ഇതിൽ ഉപയോഗിക്കാം. പിന്നെ ഒരു USB ചാർജിങ് കേബിൾ, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് കേബിൾ ഉണ്ട്. ഒരു ചെറിയ കുപ്പിയുണ്ട്, നല്ല അടിപൊളി ലുപ്പുള്ള ഒരു ചെറിയ കുപ്പി. ഗ്ലാസ് തന്നെയാണിത്, താഴെ വീണതിനെ പൊട്ടിപ്പോവും. ഇതിനുള്ളിരിക്കുന്നത് കുറച്ച് ചെറിയ സ്ക്രൂകളാണ്. സ്ക്രൂവൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു ലുക്കിന് വയ്ക്കാം. ഇത് രണ്ടും മൊബൈൽ റിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗമുള്ള ഒരു സംഭവമാണ്. അതായത് ഈ മൊബൈലിൻ്റെ ഗ്ലാസ്സൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവർ ഇത് അഴിച്ചിട്ട് ഇതുപോലെ വലിച്ചുപിടിച്ച് പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റുള്ളൂ. അങ്ങനത്തെ ടെക്നീഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പം ഇത്രയും കണിയിലുള്ളത് ഞങ്ങൾക്ക് ഈ സ്ക്രൂ ഡ്രൈവറൊന്ന് ഉപയോഗിച്ച് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ചെറിയ സ്റ്റാറാണ്. ഇതുപോലത്തെ പല രീതിയിലുള്ള സ്റ്റാറുകൾ, അതുപോലെ പല ഡിസൈനിലുള്ള ബിറ്റ്സുകൾ ഇതുണ്ട്. അത് നോക്കാം നമുക്ക് ഇതുപോലെ റൊട്ടേറ്റിങ് എങ്ങോട്ടാണ് വേണ്ടതെന്നുള്ളത്. അതനുസരിച്ചിട്ട് നമുക്ക് സ്ക്രൂവുള്ള ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. എത്ര എളുപ്പം, നമുക്ക് നല്ലോണം പവർ ഉണ്ട് ഈ ഒരു സ്ക്രൂ ഡ്രൈവറിന്, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. അപ്പോൾ മൊബൈൽ ടെക്നീഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ടൂളാണിത്. അല്ലാത്തവർക്ക് ഇതൊന്നും ആവശ്യമില്ല. എന്തായാലും ഷവോമിയുടെ ഒരു നല്ല പ്രൊഡക്റ്റാണിത്. ഇപ്പോൾ നമ്മൾ സ്ക്രൂ അഴിച്ചു, ഇങ്ങനത്തെ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇടും, അത് അലക്ഷ്യമായിട്ട് ഇടും, അത് പോകും. പക്ഷേ ഇതുണ്ട്, സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നോളും. ഇനി ബിറ്റ്സ് ആണെങ്കിൽ ബിറ്റ്സ്, അപ്പോൾ ഇതൊന്നും നമുക്ക് മിസ്സാവാതെ, കാരണം ഇങ്ങനത്തെ ചെറിയ സ്ക്രൂ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടിയിടക്കേണ്ടി വരും. നമ്മുടെ റൂമിലൊക്കെ പോയാൽ കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അതിൽ ആ മാഗ്നറ്റിക് പവർ വെച്ചിട്ട് അതൊന്ന് ചേർന്നിരുന്നോളും. അതിന് ഉപയോഗിക്കുന്നതാണ് ഈ സ്ക്രൂ ഡ്രൈവർ.